പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സോ മൂവി സെറ്റില് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം ട്രിവാൻഡ്രം. ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ്, കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരിയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. എനിക്ക് ശക്തി പറഞ്ഞ ഭയങ്കര ടെൻഷനുണ്ട്, കാരണം എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷൻ വേണ്ടി വന്നത്. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാ ട്രിവാൻഡ്രത്ത് വരാതെ. അതെ, ശരിക്കും എൻ്റെ മൂവിയിലൂടെ കാസ്റ്റ് ചെയ്ത രതീഷ് സാറിനും അതുപോലെ നമ്മുടെ ദിലീപേട്ടനും റാഫി സാറിനും സുജ് സാറിനും എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയണു. ഇപ്പൊ ചോദിച്ചില്ലായിരുന്നോ ദിലീപേട്ടൻ എങ്ങനെ ഫണ്ടിയാണോ? ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അത് മാത്രമല്ല രതീഷ് നമ്മുടെ രതീഷേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ ടെൻഷൻ അടിച്ചിരുന്ന എന്നെയും അതുപോലെ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദിലീപേട്ട താങ്ക് യു സോ മച്ച്. സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തങ്കമണി ലൊക്കേഷൻ. അതുപോലെ തന്നെ രതീഷേട്ട ഒരുപാട് താങ്ക്സ്. രതീഷേട്ടന് ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും. സുജ് സാറായിക്കോട്ടെ, റാഫി സാറായിട്ട് എല്ലാവരും, അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക, ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അമ്മയടുത്ത് അച്ഛനോട് പറയാറുണ്ട്, അമ്മ എന്താ പറയുക, തങ്കമണി മൂവി പാക്കപ്പ് ആയപ്പോൾ മാത്രം എനിക്ക് ഭയങ്കര വിഷമമായത്. സോ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും മാർച്ച് 7-ാം തീയതി തങ്കമണി കാണുക. കാണില്ലേ ട്രിവാൻഡ്രം? ചെറുതായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടില്ല എന്ന് അവിടെ നിന്നെ കാണിച്ചു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. പടപടാ സംസാരിക്കുന്ന സ്മിനു മാമിനെയാണ് നമ്മൾ എല്ലാ സിനിമയിലും കാണുന്നത്. തങ്കമണിയിൽ എങ്ങനെയാണ്? ഒന്നിച്ചു കണ്ടിട്ടൊന്നും പറയാൻ തോന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഫിറ്റാവുമെന്ന്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ്റെ ഇതായിട്ട്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം. പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം. എൻ്റെ ദിലീപേട്ടനോടുള്ള രണ്ടാമത്തെ മൂവിയാണ് തങ്കമണി. അവിടെ ചോദിച്ചപോലെ ദിലീപേട്ടൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ്, എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും ദിലീപേട്ട അവര്. ദിലീപേട്ട താങ്ക് യു. രതീഷ്, ഈ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്നേന് ഒരുപാട് നന്ദി. എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് കൊടുത്ത, ദിലീപേട്ടന് കൊടുത്ത സ്നേഹം തങ്കമണി റിലീസിൻ്റെ അന്നും എന്നും എല്ലാ സിനിമയ്ക്കും ദിലീപേട്ടൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവണം, ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. തങ്കമണി മാർച്ച് 7-ന് കാണാൻ എല്ലാവരും ഉണ്ടാവണം. വൻ വിജയമാക്കണം. Thank you. Thank you so much. Thank you, Sneha ma'am. Actually, Ramya on the stage il nikka. Oru endana oru demand vannittunde. Njangal oru paattu play cheyan povanu. Ramya dance cheyidichu. Yes, Ramya. Yes. Yes.